വള്ളുവനാട്ടിലെ അനുഷ്ഠാന കലകൾക്കും ഓണക്കാലം ഉത്സവകാലമാണ്. കമ്പരാമായണ കഥകൾ വിട്ട് ഓണാഘോഷവേദികളിൽ പ്രധാനമായും മഹാബലി ചരിതം പാവക്കൂത്താണ് അവതരിപ്പിച്ചു വരുന്നത്. അന്യം നിൽക്കാതെ ഒരു പുരാതന കലയെ സൂക്ഷിക്കുക മാത്രമല്ല, തനിമ ചോരാതെ പുനരാവിഷ്കരിക്കുക കൂടിയാണ് ഇവിടെ. ലോകത്തിലെ തന്നെ ആദിമ കലാരൂപം നിഴൽപാവക്കൂത്ത്. കേരളത്തിൽ പാവക്കൂത്തിന്റെ ഈറ്റിലം കൂടിയാണ് വള്ളുവനാട്. നിഴലും വെളിച്ചവും ഇഴചേരുന്ന പാവകളി ആഘോഷകാലങ്ങളിൽ വള്ളുവനാട്ടിൽ ഇന്നും ഒഴിവാക്കാനാവില്ല. ജീവജലദാനം കാരണജലധിയിൽ ആദിമജലധിയിൽ ആകാശത്തിൻ ദാനം. വള്ളുവനാടിന്റെ തനത് കലാരൂപമായി അറിയപ്പെടുന്ന നിഴൽ നാടകം അഥവാ തോൽപ്പാവക്കൂത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമാണുള്ളത്. ക്ഷേത്രങ്ങളിലെ കൂത്തുമാടങ്ങൾ വിട്ട് കൂടുതൽ ജനപ്രിയമായതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഓണക്കാലങ്ങളിൽ മഹാബലി ചരിതവും അവതരിപ്പിച്ചു വരുന്നത്. പാവകളി കുറച്ചൊരു മാറ്റത്തിന് വേണ്ടി അതിന്റെ ചലനങ്ങൾക്കും സംഗീതത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് മഹാബലി ചരിതം പാവക്കൂത്ത് ആ കഥ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത്. ഈ മഹാബലി ചരിതം ഞങ്ങൾ ഒരു 80 പാവകളെ കൊണ്ട് മഹാബലിയുടെ ജനനം മുതൽക്ക് അദ്ദേഹത്തിൻ്റെ യാഗം, അദ്ദേഹത്തിൻ്റെ മരണം, പുനർജീവൻ, ഇതെല്ലാം ഞങ്ങൾ എടുത്തുകൊണ്ട് വാമനാവതാരം, അതുപോലെ തന്നെ വാമൻ്റെ ചവിട്ടിത്താഴത്തിൽ പാതാളത്തിലേക്ക് അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് 80 കഥാപാത്രങ്ങൾ ചിട്ടപ്പെടുത്തിയാണ് ഈ മഹാബലി ചരിതം ചെയ്തിട്ടുള്ളത്. ആദ്യകാലങ്ങളിൽ പാവകളെ നിർമ്മിച്ചത് മാൻതോലിലായിരുന്നെങ്കിൽ പിന്നീട് കാളത്തോലും ഇപ്പോൾ ആട്ടിൻ തോലും ഉപയോഗിക്കുന്നു. തിരശീലയിൽ കാണുമ്പോൾ അഴകും മിഴിവും നൽകാൻ പ്രകൃതിദത്ത ചായങ്ങൾ ചേർക്കും. സുഷിരങ്ങളുടെ സൂക്ഷ്മതയിലാണ് പാവകളുടെ ഭംഗി എന്ന് തോന്നിപ്പിക്കുന്ന കാഴ്ച. രണ്ടാം കാലടിയാൽ അളന്നു വിപുലം പാതാളവും സ്വർഗവും നിസ്വന്നാനൊരു മാത്രയിൽ സഫലനീ ജന്മം ചവിട്ടിടുകൻ മൂർധാവിൽ വലിയാണു ജീവിതവുമെൻ വാക്കും. പോയ കാലത്തിന്റെ സമൃദ്ധി അറിയിച്ച് ഓണപ്പാട്ട് പിന്നാലെ. ഓണക്കളികളും ഓണത്തല്ലും പലയിടത്തും ഇല്ലാതായി കഴിഞ്ഞു. എന്നാൽ ഒത്തുചേരലിന്റെ സദസ്സുകളിൽ നിന്നും നിഴൽക്കൂത്ത് മാത്രം പിൻവാങ്ങാതെ ബാക്കിയുണ്ട് എന്നത് വള്ളുവനാടൻ ഓണക്കാലങ്ങളെ വേറിട്ടതാക്കുന്നു.